Hello friends, welcome back to Zakku's Vlogz. In the Oats wound and Upma and Dakam and the Dana, Madhira Mishtamilata work, spicy item, vegetables of Kada the Gunda, Engine Oats Gunda Valerie Kuranya time Gunda, Mukupuma and Dakam and the Dana Adim Namuk, Namalad Titilla, Oats on the roast either Kanam, Adinu Vendin Yanuri pants, Tavil Vichuda Kirkunda. Pan chuda idini shesha madilotu namaled the vegetilla oats add the vodakam, yanivide orica pots aned the tilather. E oats sorry patta minute medium flame lit on the roasted cam. Ipanamuda oats and alabola roast dive on the tender, ini namuka flame off cheddar, matiwekam. ഇനി നമുക്ക് ഉപ്പുമാവിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായി ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായാൽ അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഘീ ആണ് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ആയാലും ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോ ഘീ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ്സ് കടുക് ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് കടുകു മുഴുവനായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനു പകരം ഉഴുന്നുപരിപ്പും ആഡ് ചെയ്യാവുന്നതാണ് ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സവോളയാണ് ഞാൻ ഒരു ചെറിയ സവോള നന്നായി ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുത്തിട്ടുള്ളത് സവോള നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം മുഴുവനായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോ നമ്മുടെ സവോള വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാപ്സിക്കം ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് 4 വെളുത്തുള്ളി ക്രഷ് ചെയ്തതു കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലേക്ക് 2 കാരറ്റ് കട്ട് ചെയ്തതു കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപ്പുമാവിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതും ഒന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് സാൾട്ടും കൂടി ആഡ് ചെയ്തു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ള മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് 4 എണ്ണം ഇതുപോലെ നടുവിലൂടെ കട്ട് ചെയ്താണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അഞ്ചുമിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് ആണ് ആഡ് ചെയ്തു കൊടുക്കേണ്ടത് ഓട്സ് ഒക്കെ ഇപ്പോൾ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം ഓട്സും മസാലയും തമ്മിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 കപ്പ് വെള്ളമാണ് 1 കപ്പ് ഓട്സിന് 2 കപ്പ് വെള്ളം എന്ന ലെവലിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തതിനു ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഓട്സ് ഉപ്പുമാവിലോട്ട് ഫൈനലി ആഡ് ചെയ്തു കൊടുക്കുന്നത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ഇത് നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഉപ്പുമാവിൽ ഉണ്ടാക്കുന്നത്
അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും വെയിറ്റ് കുറയ്ക്കാനും തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു റെസിപ്പിയുമായി കാണാം. ബൈ.